ഗോൾഡൻ പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപൊടിയിൽ സ്ഥിതി ചെയ്യുന്ന 2350 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന, ഒരു ഓട്ടോമാറ്റിക് ഗേറ്റോടുകൂടി വരുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു വീട് ഫ്ലഡ് എഫക്ട് ചെയ്യാത്ത ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാണുന്ന പോലെ ഒരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററും, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2.5 കിലോമീറ്ററും, കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 18 കിലോമീറ്ററും, എടപ്പള്ളിയിലേക്ക് 15 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത്. ഏകദേശം 4 മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് കട്ട വിരിച്ച റോഡിന് മുന്നിലായാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ ചുറ്റുമതിലും അവിടെ ഗ്ലാഡിംഗ് ടൈലും LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ ഗേറ്റ് വരുന്നത് ഓട്ടോമാറ്റിക് ഗേറ്റ് തന്നെയാണ്. മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇനി ഗേറ്റ് തുറന്ന് വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം. വലിയ 2 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിന്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. അവിടെ കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ്, ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഞങ്ങൾക്ക് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. കിഴക്കോട്ട് ദർശനമുള്ള ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിണറിന്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്കേ മൂലയിലാണ്. വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ കീഴിൽ പണിയുന്നതിനും, നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും പള്ളികളും എല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ വീടിന്റെ കിച്ചന്റെ ഭാഗത്താണ് ഇവിടെയായി ഗ്യാസ് സിലിണ്ടർ വയ്ക്കാവുന്ന സ്റ്റാൻഡെല്ലാം കൊടുത്തിട്ടുണ്ട്. സെക്യൂരിറ്റി ക്യാമറക്കുള്ള ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിഴക്കോട്ടാണ് വീടിന്റെയും ഡോറിന്റെയും സ്റ്റെപ്പിന്റെയും ദർശനം വരുന്നത്. സിറ്റൗട്ടിന് 2-3 ചേരിട്ടിരിക്കാവുന്ന സ്പേസ് ലഭിക്കുന്നുണ്ട്. സിറ്റൗട്ടിന്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫ്രണ്ടിലെ സിറ്റൗട്ടിൽ നമുക്ക് കാണാൻ നല്ല ടീക്കൂട്ട് കൊണ്ടുള്ള പാനലിംഗിൽ കാണാം. ഈ വീടിന്റെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും ടീക്കൂട്ടും പ്ലാവുമാണ്. ഈ 3 മരങ്ങളാണ് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. ഫ്രണ്ടിലെ ഡോറ് കാണാം. അത്യാവശ്യം മനോഹരമായി തന്നെ ചെയ്തിട്ടുള്ള ഒരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന ഡോറ് തന്നെയാണ്. ഡോറ് തുറന്ന് ഇനി നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. നേരെ കാണുന്ന ഭിത്തിയിൽ വാൾപേപ്പർ എല്ലാം ഒട്ടിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. കൂടാതെ ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റും സീലിംഗ് ഫാൻ അടക്കം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിംഗിനായി 5 അടി നീളവും 2.5 അടി വീതിയും വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള TV യൂണിറ്റ് നമുക്ക് കാണാം. മനോഹരമായി തന്നെയാണ് ആ ഒരു TV യൂണിറ്റിന്റെ നിർമ്മാണം. ഇവിടെ നിന്നും ഇനി നമുക്ക് പ്രവേശിക്കേണ്ടത് ഡൈനിങ് ഹാളിലേക്കാണ്. നമുക്കിനി നേരെ ഡൈനിങ് ഹാളിലേക്ക് പോയി നോക്കാം. 10 ചേരിട്ടിരിക്കാവുന്ന വലിപ്പമുള്ള ഒരു ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും ഫാനും LED ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നേരെ കാണുന്ന ഭിത്തിയിലും വാൾപേപ്പർ എല്ലാം ഒട്ടിച്ച് മനോഹരമാക്കി തന്നെയാണ് ഡൈനിങ് ഹാൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും നമുക്ക് ഇനി നേരെ കിച്ചന്റെ ഭാഗത്തേക്ക് പോയി നോക്കാം. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബ്രൗൺ വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റ് എല്ലാം കാണാം. കിഴക്കോട്ട് ദർശനത്തോടുകൂടിയാണ് ഇവിടെ അടുപ്പ് കത്തിക്കുന്നതിന്റെ ഏരിയ വരുന്നത്. അവിടെ ഒരു ചിമ്മിനി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടി 2 ഭിത്തിയിലും വിൻഡോ കാണാം. നേരെ കാണുന്ന സ്പേസിലായി വലിപ്പമുള്ളൊരു സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ് വയ്ക്കാവുന്ന പ്രൊവിഷൻ ലഭിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു സൈഡിലായി മനോഹരമായ ഒരു വർക്ക് ഏരിയക്കുള്ള സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ ഒരു സ്ക്വയർ ഫീറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന രീതിയിലാണ്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. താഴെ 2 ബെഡ്റൂമാണ് വരിക. ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ബെഡ്റൂമിന് ഏകദേശം 13.5 അടി നീളവും 11.5 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും കബോർഡ് വർക്കും ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റ് എല്ലാം കാണാം. 2 ഭിത്തിയിലും വിൻഡോ കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകൾ തന്നെയാണ് ബാത്റൂമിനായി യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ വിൻഡോയും നമ്മൾ നേരത്തെ കണ്ട പോലെ പാനലിംഗ് എല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് വിൻഡോ എല്ലാം നിർമ്മിച്ചിട്ടുള്ളത്.
ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ജാഗോറിന്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൺസീലറോട് കൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇതിന് ഏകദേശം 14 നീളവും 11.5 വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും രണ്ട് ഭിത്തിയിലും വിൻഡോ എല്ലാം വരുന്നുണ്ട്. കൂടാതെ ഫോൾ സീലിംഗ് വർക്കും ഇവിടെയും കാണാം. ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിൽ കബോർഡ് വർക്കും കാണാം. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. എല്ലാം കൺസീലറോട് കൂടി വരുന്നതാണ്. ജാഗുർ തന്നെയാണ് എല്ലാ ബാത്റൂമിനും യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ മറ്റൊരു ഹൈലൈറ്റ്സ് ആണ് ഇതിന്റെ വാഷ് കൗണ്ടർ. മനോഹരമാക്കി തന്നെയാണ് ആ ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജാഗോറിന്റെ ഒരു സിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെയർ കേസിന്റെ ഹാൻഡിലിനായി ടഫും ഗ്ലാസും ടീക്കോഡും ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സ്റ്റെപ്പ് കയറി ഒന്നാമത്തെ നിലയിലേക്ക് ചെല്ലാം. നേരെ കയറി വരുന്നത് മനോഹരമായ ഒരു ഹാളിലേക്കാണ്. ഇവിടെ ഒരു ഷാൻഡിലിയർ ലൈറ്റ് എല്ലാം കൊടുത്ത് സീലിംഗ് വർക്കോട് കൂടി വരുന്ന സ്റ്റെയർ ഏരിയ നമുക്ക് കാണാം. ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത ഒന്നാം നിലയിലെ ഹാള് തന്നെയാണ്. വിശാലമായ ഒരു ഹാള് ഈ ഒരു ഒന്നാമത്തെ നിലയിൽ ലഭിക്കുന്നുണ്ട്. എൽ ഷേപ്പിലാണ് ഈ ഒരു ഹാളിന്റെ ഷേപ്പ് വരുന്നത്. മനോഹരമാക്കി തന്നെയാണ് ഈ ഷേപ്പ് ഹാള് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഏകദേശം 3 സീലിംഗ് ഫാൻ അടക്കം വരുന്ന സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും മാക്സിമം സ്പേസിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിപ്പമുള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഈ കാണുന്ന ഹാളിലും ഒരു TV യൂണിറ്റ് അഡീഷണലായി കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ തന്നെയാണ് ആ ഒരു TV യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ട് ബെഡ്റൂമിലേക്കാണ് പോകാനുള്ളത്. താഴെ കണ്ട ബെഡ്റൂമിന് അതിന്റെ നേരെ മുകളിലായി അതേ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമുകളാണ്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസിയായിട്ട് ആക്സസ് കിട്ടുന്ന ഒരു ഏരിയയാണ് പുക്കാട്ടുപുടി എന്ന് പറയുന്നത്. 2018 or 2019 ഒന്നും ഫ്ലഡിന്റെ ഒരു ഇഷ്യൂ ഇല്ലാത്തൊരു ഏരിയയാണ്. കൂടാതെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയും ശുദ്ധമായ കിണറുവെള്ളം ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. കിഴക്കമ്പലം 2020 പഞ്ചായത്തിന്റെ ഒന്നാം വാർഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ 3 ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. അങ്ങനെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. പുക്കാട്ടുപുടി മറ്റൊരു പ്രത്യേകത, ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളും കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളും ഈ ഒരു പുക്കാട്ടുപുടിയിൽ തന്നെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അവിടെയുള്ളൊരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത്. അതിനു മുമ്പായി വീടിന്റെ കൂടുതൽ റേറ്റും മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് ഏകദേശം 10 km മാത്രം ദൂരത്തായി നിൽക്കുന്ന 4.860 സെന്റിൽ 2350 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 87 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരി വൺ.